ഈ മാല ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് പൈപ്പും ബെൻഡ് പൈപ്പും യൂസ് ചെയ്തിട്ടുണ്ട്, ക്രിസ്റ്റൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഗുങ്കുരു, പിന്നെ ഹുക്ക്. പിന്നെ ഇതിന് കോമൺ ആയിട്ട് വേണ്ടത് നീഡിൽ, ത്രെഡ്, അങ്ങനെ ഗ്ലൂ വേണം, ഇതൊക്കെ വേണം. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ സൂചി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ജ്വല്ലറി മേക്കിംഗ് നീഡിൽ വരുന്നത് നമ്പർ 12 ആണ് വരുന്നത്. ത്രെഡും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ത്രെഡും തന്നെ പറഞ്ഞിട്ട് വരുന്നത് 1/2 ആണ്. അപ്പോൾ അതെടുത്ത് നമ്മൾ കോർത്ത് രണ്ട് സൂചി എടുത്തിട്ടുണ്ട്. രണ്ട് സൂചിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് സൂചി എടുത്ത് ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഹുക്ക് ഇതുപോലെ നമുക്ക് ഇതെല്ലാം ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് കിട്ടുന്ന റോ മെറ്റീരിയൽസ് കിട്ടുന്ന സ്ഥലത്തെല്ലാം കിട്ടുന്നുണ്ട്. ഹുക്ക് കിട്ടുന്നുണ്ട്, സൂചി, നൂല്, പശ എല്ലാം കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ രണ്ട് സൂചിയും കൂടി ഈ ഹുക്കിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കോർത്തെടുക്കും. ഇങ്ങനെ കോർത്തെടുത്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ എടുത്ത് ഒന്ന് കെട്ടാം. ഇങ്ങനെ ഒന്ന് കെട്ടിയതിന് ശേഷം ഒരു പ്രാവശ്യം കെട്ടിയാൽ മതി. അവിടെ ഒരു നോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ നാല് നൂലിനെ കൂടി ഒരുമിച്ച് വെച്ച് നമ്മളവിടെ പശയിട്ട് വയ്ക്കും. അവിടെ ഇങ്ങനെ ഗ്ലൂ ഇട്ട് വയ്ക്കാം. നമുക്ക് സ്റ്റിക്ക് ഫാസ്റ്റ് അല്ലെങ്കിൽ ഫെവി ബോണ്ട് എന്നുള്ള ഗ്ലൂ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് നാലും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഗ്ലൂ ഇട്ട് വയ്ക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഇതിപ്പോൾ നല്ലോണം ഉറച്ചിട്ടുണ്ട്, ഒട്ടും പേടിക്കണ്ട. ഇവിടെ കെട്ടിട്ടിട്ടുണ്ട്, നാല് ത്രെഡും കൂടെ ഗ്ലൂ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് ഉണങ്ങാൻ വിടുക. കുറച്ച് നേരം ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പോൾ പൈപ്പ് തുറക്കണമെങ്കിൽ പൈപ്പ് തുറക്കാം, അതല്ലെങ്കിൽ ബീഡ്സ് തുറക്കണമെങ്കിൽ ബീഡ്സ് തുറത്താലും മതി. അതായത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത്, പുറകിലേക്ക് ആവശ്യമുള്ള ലെങ്ത്ത് നമ്മൾ ഇങ്ങനെ കോർത്തിടുക. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണത്തിൽ ഉണങ്ങാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ. നമ്മളൊരു പൈപ്പിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്റ്റല്, വീണ്ടും ഒരു പൈപ്പ്. അതായത് നമ്മളിതിൻ്റെ ബാക്ക് ലെങ്ത്ത് മാത്രമേ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. മാല നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബാക്കിൽ ലെങ്ത്ത് നമ്മൾ എന്തൊരു ആവശ്യമുണ്ടോ അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് എടുക്കാം. ഞാനിപ്പോൾ ഇത് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് ആവശ്യത്തിന് ലെങ്ത്തിലേക്ക് ഇതിങ്ങനെ എടുത്തെടുത്ത് പോയിട്ട് നമ്മൾ ഈ നീഡിലെ നമ്മൾ ഈ ത്രെഡിങ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. നമ്മൾ രണ്ട് നീഡിലാണ് എടുത്തത്, ആ രണ്ട് നീഡിലിനെ സെപ്പറേറ്റ് ചെയ്തത്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇടുന്ന ഇട്ട് ഇപ്പോൾ ഇതിന് സെപ്പറേറ്റ് ചെയ്ത് ഇടുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് നീഡിലേയും ആവശ്യമില്ല. പക്ഷേ ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി രണ്ട് നീഡിലിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ആ നാലെണ്ണം ഒരുമിച്ച് എടുത്തതിൻ്റെ കുറച്ചിതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതിനെ കട്ട് ചെയ്ത് കളയണം. കാരണം നമുക്കത് ആവശ്യമില്ല. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ വീട്ടാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ രണ്ട് നീഡിലുണ്ടെങ്കിൽ ഒരുമിച്ച് ആക്കിയിട്ട് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആദ്യം തന്നെ ഒരു ക്രിസ്റ്റല് കുറക്കുക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്രിസ്റ്റല് കുറത്തു. പിന്നെ നമ്മളൊരു ബെൻഡ് പൈപ്പ് കുറക്കുക. ഈ ബെൻഡ് പൈപ്പ് നമ്മൾക്ക് നീഡിലിൽ കുറച്ച് പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നീഡിൽ പിന്നെ നമ്മൾക്ക് വേണ്ടാന്ന് വയ്ക്കാം. ഈ നീഡിലിനെ അങ്ങ് മാറ്റിയിട്ട് നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കാം. നാല് ത്രെഡും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഗ്ലൂ ഇട്ട് നന്നായിട്ട് ഉണങ്ങാൻ വിടുക. ഇങ്ങനെയാണ് സാധനം ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ ബെൻഡ് പൈപ്പിലേക്ക് ചില ബെൻഡ് പൈപ്പിൽ അത് നീഡിലങ്ങ് പോകും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ പോകില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വന്നിട്ട് ഇതിനെ ഈ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ കുറത്ത് കൊടുക്കുക.
നന്നായിട്ട് ഉണങ്ങിയാലേ ഇത് സ്റ്റിഫായിട്ട് വരുള്ളൂ. എന്നിട്ട് നമ്മളൊരു ക്രിസ്റ്റൽ മാക്കും. ഭയങ്കര ഈസിയാണ്, ശ്രദ്ധിക്കേണ്ടത്ര ഉള്ളൂ. ഒരു ബെൻഡ് പൈപ്പ് ഇട്ട് നമ്മളൊരു ക്രിസ്റ്റൽ ഇട്ട് ഒരു ബെൻഡ് പൈപ്പ് ഒരു ക്രിസ്റ്റൽ ഇട്ട് അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള അത്രയും ഗുങ്കുരുടുക. ഗുങ്കുരു മിക്കവാറും ഒരു 6 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. 6 എണ്ണം ടൈമത്തിന് ഒരു ഭംഗി ഉണ്ടാവും അത്. പിന്നെ കുറേ വേണമെന്നുണ്ടെങ്കിൽ മാത്രം 10 എണ്ണം ഇട്ട് കൊടുക്കുക. ഈ കൊങ്കുരും ക്രിസ്റ്റലും ഒക്കെ കോൺട്രാസ്റ്റ് കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സെയിം കളർ വേണമെങ്കിൽ എങ്ങനെയാണെങ്കിലും ഭംഗിയാണ്. പിന്നെ കൊങ്കുരു തന്നെ നമുക്ക് 2 കളേഴ്സ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊങ്കുരു ഇട്ട് കഴിഞ്ഞിട്ട് ഈ കൊങ്കുരു ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഈ ക്രിസ്റ്റലിലേക്ക് റിവേഴ്സ് എടുക്കുക. ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ കൂടി മുകളിലേക്ക് എടുക്കുക. പൈപ്പ് ഇട്ട് നമ്മൾ ക്രിസ്റ്റൽ ഇട്ടിട്ട് കുങ്കുരു ഇട്ട് കുങ്കുരുവിനെ അവിടെ നിർത്തിയിട്ട് ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും നമ്മൾ റിവേഴ്സ് എടുക്കും. റിവേഴ്സ് എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് വന്ന് പിന്നെ നമ്മൾ വീണ്ടും പൈപ്പ് വെക്കാം. ചെയ്ത് തുടങ്ങുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ബെൻഡ് പൈപ്പ് ഇങ്ങനെ ഒന്ന് വരും, ഒരു ക്രിസ്റ്റൽ വരും, താഴെ കുങ്കുരു ഇടും, അതിനെ റിവേഴ്സ് എടുത്ത് മുകളിലേക്ക് പോയിട്ട് വീണ്ടും നമ്മൾ പൈപ്പിട്ട് ക്രിസ്റ്റലി കോർത്ത് നമ്മൾ ജ്വല്ലറി ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമ എന്തായാലും വേണം, സമയമെടുക്കും. എന്നാലും അതിന് ആ ഫിനിഷിങ് വരുള്ളൂ. എന്തായാലും ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു മാല നമ്മൾക്ക് തന്നെ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് നമുക്ക് തന്നെ ചെയ്തിടാൻ പറ്റും. ചെയ്യാൻ ഈസിയാണ്, കുറച്ച് ക്ഷമയും സമയവും വേണമെന്നേ ഉള്ളൂ. കുങ്കുരു ഇട്ട് എന്നിട്ട് ആ കുങ്കുരുവിനെ ഇങ്ങനെ മാറ്റി വെച്ചേക്കാണ്. കുങ്കുരു ഇവിടെ കിടന്നോട്ടെ, എന്നിട്ടാണ് ഈ ക്രിസ്റ്റലിൽ കൂടെ നമ്മൾ റിവേഴ്സ് എടുക്കുന്നത്. പിന്നെ നൂലിൻ്റെ സ്റ്റിഫ്നെസ് ഇടയ്ക്ക് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കുറച്ച് ഗ്ലോമറി ഇട്ട് കൊടുക്കാം. കുറച്ച് പെട്ടെന്നൊന്നും പോകില്ല, കുറേ നേരം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പോൾ അന്നേരം കുറച്ച് ഗ്ലൂമറി ഇട്ടൊന്ന് സ്റ്റിഫാക്കി വെച്ചാൽ മതി. പക്ഷേ കുറച്ച് പ്രാവശ്യം റിവേഴ്സ് എടുത്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ സ്റ്റിഫ്നെസ് കുറച്ച് പോകും. ഇങ്ങനെ ഇങ്ങനെയാണ് മാലയങ്ങ് പോകുന്നത്. ഓരോ പ്രാവശ്യം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിന് ലെങ്ത്തിൽ മാല ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ് ചെയ്ത പോലെ തന്നെ ബെൻഡ് പൈപ്പ് ഏത് വേണമെങ്കിലും സ്ട്രെയിറ്റ് ഓഫ് ബെൻഡ് ഏത് പൈപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഹുക്ക് കൊടുക്കാം. ഞാൻ ഹുക്ക് എങ്ങനെ പിടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്ട്രെയിറ്റ് പൈപ്പ് ഇട്ട് ഒരു ക്രിസ്റ്റൽ ഇട്ട് നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഈ ഹുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഹുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഈ റിവേഴ്സ് നമുക്ക് ഈ ക്രിസ്റ്റലിൽ കൂടെ റിവേഴ്സ് ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ് കാണിച്ചത്. ഹുക്ക് പിടിപ്പിക്കേണ്ടത് തിരിച്ച് ക്രിസ്റ്റലിൽ കൂടെ ഇങ്ങെടുത്ത് ഇപ്പം നമ്മളവിടെ ക്രിസ്റ്റലെല്ലാം മണികൾ വേണമെങ്കിൽ കോർത്ത് കോർത്തിടാം. എന്നിട്ട് നമ്മളത് സൂചി കട്ട് ചെയ്ത് മാറ്റിക്കാം. നമുക്ക് പിന്നെ ആവശ്യമില്ലാതെ അങ്ങനെ മാറ്റിയിട്ട് സൂചി ഉണ്ടാവില്ല. എന്നാലും നമുക്കതിൻ്റെ അറ്റൻ്റെ ആവശ്യമില്ല. നമുക്ക് ശകലം മതി കെട്ടാൻ വേണ്ടി. ലെങ്ത്ത് അധികം വന്ന് കഴിഞ്ഞാൽ കെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശകലം നൂല് മതി, ബാക്കിയും കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിനെ സാധാരണ ഇങ്ങനെ ഇതുപോലെ കെട്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2 നോട്ട് അവിടെ ഇട്ട് കൊടുക്കുക, 2 3 ഇട്ട് കൊടുക്കുക. എങ്ങനെയാലും കുഴപ്പമില്ല, 2 3 നോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളവിടെ ഗ്ലൂ ഇട്ട് കൊടുക്കും. കാരണം ഇതും നൈലോൺ ത്രെഡാണ്, അപ്പോൾ നമുക്ക് അഴിഞ്ഞു പോകും.
പൊട്ടി പോലും അഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഗ്ലൂ ഇട്ട് കൊടുക്കണം. അപ്പോൾ മാല ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈസി ആയില്ലേ, അത് കാണുന്ന പോലെയുള്ള ഇത് മാല കാണുന്ന പോലെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്ത് ചെയ്യാൻ വേണ്ടി നല്ല എളുപ്പമാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വെൻ്റെ പൈപ്പിട്ട് പിസ്റ്റലിട്ട് കൊമ്പിലിട്ട് റിവേഴ്സ് എടുക്കാം. അവിടെ തെറ്റിപ്പോകാണ്ടിരുന്നാൽ റിവേഴ്സ് എടുത്ത് വീണ്ടും പൈപ്പിട്ട് പിസ്റ്റലിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു മാല നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ, ഇത് ചെയ്ത് നോക്കല്ലായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.